ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 1 ഒക്ടോബർ, വ്യാഴാഴ്ച. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി പദ്ധതിയിലെ CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. CBIയുടെ FIR റദ്ദാക്കണമെന്നാണ് ആവശ്യം. കരാറിൽ സർക്കാരിന് പങ്കില്ല. ഫ്ളാറ്റ് നിർമ്മാണത്തിനുള്ള കരാർ റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിലാണ്. CBI നടപടി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്. അടിയന്തിരമായി ഹർജി ഇന്ന് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശമനുസരിച്ചാണ് സർക്കാർ ഹർജി നൽകിയത്. ലൈഫ് മിഷൻ അഴിമതിയിൽ കേസെടുക്കാൻ വിജിലൻസിന് സർക്കാരിന്റെ അനുമതി. CBI അന്വേഷണം തടയാനാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. CBI അന്വേഷണത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിറകെയാണ് വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. ഈ മാസം 15 മുതൽ സ്കൂളുകളും കോളേജുകളും തുറക്കാം. സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാം. രക്ഷിതാക്കളുടെ സമ്മതവും വേണം. 5ാം ഘട്ട ലോക്ഡൌണിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഈ ഇളവ്. സിനിമാ തിയേറ്ററുകൾ 50% സീറ്റുകളോടെ തുറക്കാം. സ്വിമ്മിംഗ് പൂളുകൾ, പാർക്കുകൾ എന്നിവയും തുറക്കാം. സാമൂഹികം, കായികം, സാംസ്കാരികം, മതം, രാഷ്ട്രീയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് പരമാവധി 100 പേർക്കാണ് അനുമതി. കേരളത്തിൽ ഇന്നലെ 8,830 പേർക്ക് കോവിഡ്. 23 പേർ മരിച്ചു. ആകെ മരണം 742. ഇന്നലെ 10,000 പരിശോധനകൾ വർദ്ധിപ്പിച്ചതാണ് കൂടുതൽ രോഗബാധ കണ്ടെത്താൻ കാരണം. 24 മണിക്കൂറിനിടെ 63,682 സാമ്പിളുകൾ പരിശോധിച്ചു. 67,061 പേർ ചികിത്സയിലുണ്ട്. 240,884 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്നലെ രോഗമുക്തരായ 3,536 പേരടക്കം 128,224 പേർ കോവിഡ് മുക്തരായി. സമ്പർക്കത്തിലൂടെ 7,695 പേർക്ക് രോഗം ബാധിച്ചു. 784 പേരുടെ ഉറവിടം വ്യക്തമല്ല. 123 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. പുതിയ രോഗികളിൽ 58 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 164 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം. എറണാകുളം 1056, തിരുവനന്തപുരം 986, മലപ്പുറം 977, കോഴിക്കോട് 942, കൊല്ലം 812, തൃശൂർ 808, ആലപ്പുഴ 679, പാലക്കാട് 631, കണ്ണൂർ 519, കോട്ടയം 442, കാസർഗോഡ് 321, പത്തനംതിട്ട 286, വയനാട് 214, ഇടുക്കി 157. പുതിയ 15 ഹോട്ട്സ്പോട്ടുകൾ. 15 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ 660 ഹോട്ട്സ്പോട്ടുകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അനുവദിച്ച അവധി റദ്ദാക്കിയെന്ന് സർക്കാർ. ജൂലൈ 7 മുതൽ 1 വർഷത്തേക്ക് ശിവശങ്കർ അവധിക്ക് അപേക്ഷിച്ചിരുന്നു. ഈ അവധി അനുവദിച്ചുകൊണ്ട് ജൂലൈ 22 സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ ജൂലൈ 16 ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തു. ഇതേ തുടർന്നാണ് നേരത്തെ അനുവദിച്ച അവധി ഓഗസ്റ്റ് 10 റദ്ദാക്കിയത്. ഗർഭിണി തുടർച്ചയായി ആവശ്യപ്പെട്ടതിനാലാണ് മറ്റൊരാശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി. യുവതിയെ പരിശോധിച്ച് അപകടകരമായ അവസ്ഥയില്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നെന്നും വിശദീകരണം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിചാരണ കോടതിയുടെ വിധി രാഷ്ട്രത്തിന്റെ മതേതര അടിത്തറയ്ക്ക് ഏറ്റ കടുത്ത ആഘാതമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബാബറി മസ്ജിദ് കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോ പൌരനും സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിക്കണമെന്ന് കോൺഗ്രസ്. 2019 സുപ്രീംകോടതി വിധിക്കെതിരാണ് ലഖ്നൌ പ്രത്യേക കോടതിയുടെ വിധി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് നിയമവിരുദ്ധവും നിയമലംഘനത്തിന്റെ അങ്ങേയറ്റവുമാണെന്ന് സുപ്രീംകോടതി 2019 നിരീക്ഷിച്ചിരുന്നു. ബാബറി മസ്ജിദ് കേസിൽ നീതിയുടെ സമ്പൂർണ്ണ നിരാകരണമാണ് കണ്ടതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോടതി വിധി ലജ്ജാകരമാണെന്നും യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ചു.
കാർഷിക നിയമം നടപ്പാക്കാനുള്ള ഉത്തരവ് പിൻവലിച്ച് മഹാരാഷ്ട്ര സർക്കാർ. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് ഭീഷണി ഉയർത്തിയതിന് പിന്നാലെയാണ് നടപടി. 400 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനത്തെ തകർക്കാനാകുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പുതിയ പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് 20 പരീക്ഷാർത്ഥികളാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലിയും നൽകും. വീടും നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കുടുംബവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഗുജറാത്തിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെ ഫീസിൽ 25% ഇളവ് നൽകും. വിദ്യാലയ മാനേജ്മെന്റുകൾ സമ്മതിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100,000 ലേക്ക്. ഇന്നലെ 1179 പേർ കൂടി മരിച്ചു. 86,748 പേർ കൂടി രോഗികളായി. ഇതുവരെ 98,708 പേരാണ് മരിച്ചത്. രോഗബാധിതരായത് 63,10,267 പേർ. 9.40 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 52.70 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 481 പേർ മരിക്കുകയും 18,317 പേർ കൂടി രോഗികളാകുകയും ചെയ്തു. കർണാടകത്തിൽ 8,856 പേരും ആന്ധ്രയിൽ 6,133 പേരും തമിഴ്നാട്ടിൽ 5,659 പേരും പുതുതായി രോഗികളായി. ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ 6,067 പേർ മരിച്ചു. 3,07,646 പേർ കൂടി രോഗികളായി. ഇതുവരെ 10,18,776 പേർ മരിക്കുകയും 3.41 കോടി ജനങ്ങൾ രോഗബാധിതരാകുകയും ചെയ്തു. ബ്രസീലിൽ 952 പേരും അമേരിക്കയിൽ 890 പേരും മെക്സിക്കോയിൽ 560 പേരും ഇന്നലെ മരിച്ചു. അർജന്റീനയിൽ ഇന്നലെ 418 പേരാണ് മരിച്ചത്. കോവിഡ് കാലത്ത് അതിസമ്പന്നരുടെ ആസ്തി 20% വർദ്ധിച്ചെന്ന് റിപ്പോർട്ട്. IIFL വെൽത്ത് ഹുറുൺ റിച്ച് ലിസ്റ്റ് 2020 റിപ്പോർട്ടിലാണ് ഈ വിവരം. 1,000 കോടിയിലേറെ ആസ്തിയുള്ളവരുടെ എണ്ണത്തിൽ 94 പേരുടെ വർധനവുണ്ടായി. ഇന്ത്യയിലും വിദേശത്തുമായി 1,000 കോടിയിലേറെ ആസ്തിയുള്ള 828 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. കൊറോണ വൈറസ് ബാധയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇന്ത്യയും ചൈനയും പുറത്തുവിട്ടിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എതിർ സ്ഥാനാർത്ഥി ജോ ബൈഡനുമായുള്ള സംവാദത്തിനിടയിലാണ് ട്രംപിന്റെ ആരോപണം. കോവിഡ് ബാധയെ പ്രതിരോധിക്കാൻ ട്രംപിന്റെ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ബൈഡൻ ആരോപിച്ചു. ഇതിന് പിറകെയാണ് ട്രംപിന്റെ പ്രതികരണം. കുവൈറ്റിന്റെ 16-ാമത് അമീറായി ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അധികാരമേറ്റു. രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 37 റൺസിന്റെ വിജയം. കൊൽക്കത്ത 6 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാനെ 9 വിക്കറ്റിന് 137 റൺസേ നേടാനായുള്ളൂ. കൊൽക്കത്ത ബൌളർമാരാണ് അർഹിച്ച വിജയം ടീമിനെ സമ്മാനിച്ചത്. ഇന്ന് പഞ്ചാബ് മുംബൈ മത്സരം. ഫ്രഞ്ച് ഓപ്പണിൽ അമേരിക്കയുടെ സെറീന വില്യംസ് പിന്മാറി. കാലിലെ പരിക്കാണ് കാരണം. നിലവിലെ ചാമ്പ്യൻ റഫേൽ നദാലും ഡൊമിനിക് തീമും 3-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ ഇരൽ തുമ്പിൽ.